നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവനെ, എനിക്ക് നീ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവില്ല. അങ്ങനെയുള്ളൊരു സൗഹൃദമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും പെപ്പയും തമ്മിലുള്ളത്. അവരൊരുമിച്ച് നീണ്ട കാലം പോർച്ചുഗലിന് വേണ്ടി കളിച്ചു. ഇപ്പോൾ പെപ്പെ ബൂട്ടഴിച്ചിരിക്കുകയാണ്. പോർച്ചുഗലിന് വേണ്ടി മാത്രമല്ല, റയൽ മാഡ്രിഡിലും അവരൊരുമിച്ചുണ്ടായിരുന്നല്ലോ, നീണ്ടകാലം ഒരുമിച്ചുണ്ടായിരുന്നവർ. അതിൽ ഒരാളിതാ കളി നിർത്തുന്നു. 41-ാം വയസ്സിൽ പെപ്പെ കളി നിർത്തുമ്പോൾ ക്രിസ്ത്യാനോ എന്ത് റിയാക്ട് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്നത്. ഒരു ഘട്ടത്തിൽ പെപ്പെ പറഞ്ഞിരുന്നു, ഞാൻ കളി തുടരും, ക്രിസ്ത്യാനോ തുടർന്നിടത്തോളം കാലം ഞാൻ കളി തുടരും, അദ്ദേഹത്തെ സഹായിക്കാൻ ഞാനുണ്ടാവും കളത്തിലെന്ന്. പക്ഷേ ഇപ്പോൾ യൂറോ കപ്പിന് പിന്നാലെ അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോൾ തന്നെ നിർത്തിയിരിക്കുകയാണ്. ക്രിസ്ത്യാനോ പക്ഷേ കളി തുടരുന്നു. ക്രിസ്ത്യാനോയുടെ പ്രതികരണം വാക്കുകളില്ല. എനിക്ക് നീ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളത്, എനിക്ക് നീ എന്താണ് എന്നുള്ളത് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മൾ എല്ലാം കളിക്കളത്തിൽ നേടേണ്ടതെല്ലാം നമ്മൾ ഒരുമിച്ച് നേടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പും റെസ്പെക്റ്റുമാണ്. തീർച്ചയായിട്ടും നിന്നോട് എനിക്ക് അത്രയധികം ഇഷ്ടമാണ്. യു ആർ യുണീക്ക് മൈ ബ്രദർ എന്നാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ പ്രതികരിച്ചിരിക്കുന്നത്. അവർ ഒരുമിച്ചുള്ള പോർച്ചുഗലിനൊപ്പം കിരീടം ചൂടിയത് 2016 യൂറോ കപ്പ് നേടിയത്, അതുപോലെ റയൽ മാഡ്രിഡിനൊപ്പം കിരീടം ചൂടിയത്, അങ്ങനെയുള്ള നിരവധി ചിത്രങ്ങളും കൂടി ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പങ്കുവെക്കുന്നു. തീർച്ചയായിട്ടും പോർച്ചുഗലിൽ ലെജൻഡായിട്ടാണ്, അതായത് ബ്രസീലിൽ ജനിച്ച് 17-ാം വയസ്സിൽ പോർച്ചുഗലിലേക്ക് എത്തി, പോർച്ചുഗലിനായിട്ട് കളിച്ച് പോർച്ചുഗലിൽ ലെജൻഡായിട്ടാണ് പെപ്പെ ബൂട്ടഴിച്ചിരിക്കുന്നത്. വീഡിയോ സഹിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കുടുംബ വിശേഷങ്ങളുമായി റഫ്ലോക്സ് കൊണ്ടുവരാം.